ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാഡമി. നമ്മളിന്ന് ഈ ഡോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ തമ്പനയിൽ കണ്ടിട്ടുള്ളതുപോലെ കോൾ റെക്കോർഡർ എങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അതിൻ്റെ കെട്ടുറപ്പ് എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എല്ലാവരും വളരെ എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പല ആളുകൾക്കും പറ്റിയിട്ടുള്ള ഒരു ചതി ഇത്. ഇതേ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് വേഗം കടക്കാം. പൊതുവെ എല്ലാവരും പറയാറുണ്ട് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ടാണ് പലരും ഈ മൊബൈൽ ഫോണിനെ സ്ഥിരീകരിക്കാറുള്ളത്. ഒരു 99% ആ പറയുന്നത് സത്യം തന്നെയാണ്. മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന ചില ആപ്പുകൾ, വാട്സാപ്പ് അങ്ങനെയുള്ള പല സംഭവങ്ങൾ, അതൊക്കെയും കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന പ്രധാനപ്പെട്ട കുറേ ഘടകങ്ങളൊന്നും തന്നെയാണ്. കാരണം അതിനെങ്കിൽ പ്രൈവസി, നമുക്ക് സാധാരണ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി കാണണം, അല്ലെങ്കിൽ ലെറ്റർ എഴുതണം, റിപ്ലൈ കിട്ടുന്നെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ആരുമായിട്ട് വേണമെങ്കിലും സംസാരിക്കണമെങ്കിൽ അവർക്ക് രണ്ടാൾക്കും എന്ത് മതി, ഒരു സ്മാർട്ട് ഫോൺ മതി. ഒപ്പം തന്നെ ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ നമുക്ക് ഫോൺ വഴി ചെയ്യാം. അതിൻ്റെ ഒരു ദുരുപയോഗം തന്നെയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അധികം വിദ്യാഭ്യാസ സാക്ഷരത ഉണ്ട് എന്ന് അഹങ്കരിക്കുന്ന, സദാചാര ബോധം ഏറ്റവും കൂടുതലുണ്ട് എന്ന് വെറുതെ അഹങ്കരിക്കുന്ന മലയാളികൾക്കിടയിൽ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും അധികം ശിഥിലീകരിക്കപ്പെട്ടു പോകുന്നത്. ഓക്കെ, അപ്പം ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് എന്താ ഇത്ര നാളും എന്തുതന്നെയായിരുന്നു, ഒരു ദ്രോഹം തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ശരിയല്ല പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഇത്രമാത്രം അഹങ്കാരം വരാനുള്ള കാരണം എന്ത് തന്നെയാണ്, ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നതിൻ്റെ ദുരുപയോഗം തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതേ ദുരുപയോഗം ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കഥയാണ്. അതായത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സുഹൃത്തിന് ഭാര്യനെ ഭയങ്കര ഇഷ്ടം, നേരെ വൈകിട്ടാണ് കല്യാണം കഴിച്ചത്, ഹിന്ദുവാണ്. അപ്പോൾ ജാതകത്തിൽ നോക്കി ശുക്രൻ മറ്റേ ബുധൻ ശുക്രൻ ആന കുതിര എന്നൊക്കെ പറഞ്ഞ് നോക്കി അവരിങ്ങനെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. ചെക്കനും പെണ്ണും തമ്മിൽ ഏകദേശം ഒരു 8 വയസ്സിൻ്റെ വ്യത്യാസവുമുണ്ട്. പക്ഷെ ചെക്കൻ്റെ ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര മര്യാദക്കാരൻ, അമ്മ പെണ്ണിൻ്റെ അച്ഛൻ വരുമ്പോൾ കൈക്കൂക്കുക, തൊഴുക, അമ്മായിമേനെ കാണുമ്പോൾ തൊഴുക, ഭയങ്കര എക്സ്ട്രാ ഡീസൻറ്റ്, നല്ല സംഭാഷണം. അപ്പോൾ അതൊരു മര്യാദ എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു മര്യാദക്കാരനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ മന്ദബുദ്ധിയാണ് എന്നല്ല, മനസ്സിലായ പറഞ്ഞത്. ഒരാൾ നമ്മുടെ അടുത്ത് കുറച്ച് നന്നായി സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, നമ്മളെ അവർ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷെ അറിയിക്കുന്നതിനേക്കാളും വലിയ ഒരു ബഹുമാനം അവർ നമുക്ക് തരുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല, ദുരുപയോഗം ചെയ്യാനായിട്ട് പാടില്ല. ശരിയല്ലേ പറഞ്ഞത്. അപ്പം നമ്മുടെ ഭാര്യ നമ്മുടെ അടുത്ത് വളരെ നന്നായി പെരുമാറുമ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല, ഭാര്യയാണ് ചതിക്കാൻ പാടില്ല. സിമിലർലി ഭർത്താവ് ഭാര്യയുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ ഭാര്യയും എന്ത് ചെയ്യാൻ പാടില്ല, ഭർത്താവിന് ചതിക്കാൻ പാടില്ല. ഒരു പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി പോയാൽ മാത്രമാണ് ഈ കുടുംബം എന്ന് പറയുന്ന സംഗതി എന്തായിട്ട് മാറുള്ളൂ, നല്ലൊരു ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറുള്ളൂ. അപ്പോൾ ചെക്കനും പെണ്ണും തമ്മിൽ നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്ത് വേണം, ചെക്കൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ബന്ധുക്കളും അതേ അവസ്ഥയിൽ തന്നെയാവണം, പെണ്ണിൻ്റെ വീട്ടിലുള്ള ആൾക്കാരും അതേ അവസ്ഥയിൽ തന്നെയാവണം. അപ്പം നന്മ തന്നെയാണ് കല്യാണം കഴിഞ്ഞാലുള്ള നമ്മുടെ അടിസ്ഥാനമായ ഒരു ആഗ്രഹം. പക്ഷെ അതിന് തുരങ്കം വയ്ക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൈയോടെ പിടിക്കേണ്ടത് വേണം, മനസ്സിലായോ പറഞ്ഞത്. തുരങ്കം വയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനായി ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇത്രയും കാലം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുവാനായിട്ടുള്ള പ്രധാന കാരണമായി എല്ലാവരും പറയുന്നത് എന്താണ്,
ഈ കുട്ടി കൊണ്ടുവരുന്ന ചെക്കൻ്റെ അമ്മയാണ് മെയിൻ കാരണക്കാരി എന്നാണ് പൊതുവെ എല്ലാവരും പറയുക. ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം അങ്ങനെ തന്നെയാണ് അല്ലേ. അമ്മായിമ്മ പോര് എന്ന് പറയുന്ന മനോഹരമായ ഒരു പേരിലാണ് ഈ സംഗതി അറിയപ്പെടുന്നത്. അതായത് സീരിയൽ എടുക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ, സിനിമ എടുക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ, എന്താണ് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ സ്ഥല സ്വഭാവി അവള് മറ്റോള് അത് ഇതെന്നൊക്കെ ഇങ്ങനെ പറയും. ചെക്കൻ ഒരു മന്ദബുദ്ധിയായിരിക്കും, അമ്മായിമ്മ ഭയങ്കര അഹങ്കാരിയായിരിക്കും. ഈ പെണ്ണിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു, ഇത് ചെയ്യിപ്പിക്കുന്നു, അവളെ അടിക്കുന്നു, ഇട്ടിക്കുന്നു, തൊഴിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഏത് സീരിയൽ നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അമ്മായിമ്മപ്പോരാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലമായിട്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കുന്നതിൻ്റെ 100% ഉത്തരവാദിത്വം നമ്മുടെ സമൂഹം കൽപ്പിച്ചു കൊടുത്തേക്കുന്നത് ആർക്കാണ്? ഈ ചെക്കൻ്റെ അമ്മയ്ക്കാണ്. ചെക്കൻ്റെ അമ്മയാണ് നമ്പർ വൺ വില്ലത്തി എന്ന ലെവലിലാണ് നമ്മുടെ സമൂഹം മൊത്തത്തിൽ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 50% ഒരു പക്ഷെ അത് ശരിയായിരിക്കാം, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അമ്മായിമ്മ ചെക്കൻ്റെ അമ്മ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, അവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് അമ്മായിമ്മ പോരിൻ്റെ ഒപ്പം തന്നെ അവിടെ അതിനേക്കാളും വലിയ ഒരു വിപത്തായി കർട്ടന് പിറകിൽ നിന്നുകൊണ്ട് കളിക്കുന്ന കുറച്ച് ആൾക്കാരെ പറ്റി സംസാരിക്കുന്നത്. നമ്പർ വൺ എന്ന് പറയുന്നത് ആരെന്നാണ്? ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കും എന്തുണ്ട്? ഈ ബന്ധങ്ങൾ ശിഥിലീകരിക്കുന്നതിൽ വളരെ വലിയ സ്ഥാനമുണ്ട്. പെൺകുട്ടിയുടെ അച്ഛനും അതുപോലെ തന്നെയുണ്ട്, വളരെ വലിയ സ്ഥാനമുണ്ട്. അപ്പം നമുക്ക് അമ്മായപ്പോര് എന്നുള്ള ഒരു ലെവല് വിട്ട് ഒരു ബന്ധം തകർക്കുവാനായിട്ട് ഇപ്പം ആർക്കൊക്കെ സ്ഥാനമുണ്ട്? ചെക്കൻ്റെ അച്ഛനെയും നമുക്ക് കുറ്റപ്പെടുത്താം, ചെക്കൻ്റെ അമ്മേനെയും നമ്മൾ കുറ്റപ്പെടുത്തിയോളൂ. ഒപ്പം തന്നെ നിങ്ങൾ ആരും ആർക്കും കൂടിയും അതിൽ പങ്കുണ്ട്, ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും പങ്കുണ്ട്. പക്ഷെ അതൊന്നും ആരും ഇതുവരെ ഞാനിതുവരെ എവിടെയും കേട്ടിട്ടില്ല. ഞാൻ പറയാനുള്ളത് പെൺകുട്ടിയുടെ അമ്മയ്ക്കും ഇതിൽ വ്യക്തമായ ഒരു പങ്കുണ്ട്, പക്ഷെ അത് പുറത്താരും പറയില്ല. എല്ലാത്തിൻ്റെയും റിസൾട്ട് വന്ന് വീഴുന്നവർക്കാണ് ഈ ചെക്കൻ്റെ അമ്മയുടെ മേത്ത. അപ്പം എന്തുകൊണ്ടാണ് പെൺകുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും ഇതിൽ പങ്കുണ്ട് എന്ന് പറയാനുള്ള കാരണം? അത് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു? അതും കോൾ റെക്കോർഡറും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ പ്രധാനപ്പെട്ട ചർച്ച വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു അടുത്ത സെക്കൻഡ് പാർട്ടിൽ ഞാനത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാം. നിങ്ങൾക്കെല്ലാവർക്കും അത് ഉപകാരപ്രദമാവുകയും ചെയ്യും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള മൂല്യച്യുതികൾ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതത്തിലുണ്ടായ പച്ചയായ ഒരു സംഭവത്തിൻ്റെ ഒരു വിവരണമാണ് ഞാനിനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കുടുംബങ്ങളും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടാൽ അത് പെട്ടുപോയി. ഇനി പുതിയ ആൾക്കാരെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കുവാനായി പരസ്പരം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഈ കോൾ റെക്കോർഡർ എന്ന് പറയുന്ന മൊബൈൽ ആപ്പിൻ്റെ ഇമ്പോർട്ടൻസ്. അതെന്താണ് എന്നുള്ളത് തൊട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പം അമ്മായി പോരല്ല നമ്മുടെ പ്രശ്നം. അമ്മയുടെ ചെക്കൻ്റെ അച്ഛനും അമ്മയുടെ ഒപ്പം തന്നെ ആർക്കും കൂടി ഒരു പങ്കുണ്ട്, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ട്, പിന്നെയും കുറച്ച് ആൾക്കാർക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ. ഞാനത് ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഒരു വമ്പൻ കഥയാണ്. എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അതെന്താണെന്നുള്ള നെക്സ്റ്റ് വീഡിയോയിൽ ഇപ്പം ഞാൻ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.